നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്തെ ഓരോ വിവാഹവും ആളുകൾ ശ്രദ്ധിക്കുന്ന തരത്തിലാണ് നടത്തുന്നത് ഇതിനായി അല്പം കടന്ന കൈ പോലും ചെയ്യാൻ ഇന്നത്തെ യുവതലമുറ തയ്യാറാവുന്നു എന്നതാണ് വസ്തുത ഇത് വലിയ അപകടങ്ങളിലേക്കാണ് വഴിവെക്കുന്നത് പ്രത്യേകിച്ച് വിവാഹ ഫോട്ടോഷൂട്ടുകൾ ഇത്തരം ഫോട്ടോഷൂട്ടിനിടയിൽ അബദ്ധത്തിൽ അപകടങ്ങൾ സംഭവിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഇതിനോടകം നമ്മൾ കേട്ട് കഴിഞ്ഞു എന്നാൽ പരിസരം മറന്നുള്ള ഫോട്ടോഷൂട്ടുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഇപ്പോൾ തലനാരിഴയ്ക്കാണ് സെൽഫി എടുക്കുന്നതിനിടയിൽ വധു രക്ഷപ്പെട്ടത് അതും വിവാഹത്തലേന്ന് കൊല്ലത്താണ് ഈ സംഭവം നടന്നത് വിവാഹത്തലേന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതി വധു പാറക്കുളത്തിൽ വീഴുകയായിരുന്നു ഏകദേശം 50 അടിയിലേറെ ആഴത്തിലുള്ള പാറക്കുളത്തിലേക്ക് വധു വീണത് പെൺകുട്ടിയെ രക്ഷിക്കാൻ പിന്നാലെ വരനും ഒപ്പം ചാടുകയായിരുന്നു ഒടുവിൽ വസ്ത്രത്തിൽ പിടിച്ച് വധുവിനെ കരക്കടുപ്പിക്കുകയായിരുന്നു പരവൂർ കൂനയിൽ അശ്വതി കൃഷ്ണയിൽ വിനു കൃഷ്ണൻ കല്ലുവാതുക്കൽ ശ്രീരാമപുരം അറപ്പുര വീട്ടിൽ സാന്ദ്ര എസ് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത് ഇവരുടെ നിലവിളി കേട്ടെത്തിയ പ്രദേശവാസി നാട്ടുകാരെ വിളിച്ചുകൂട്ടി രക്ഷാപ്രവർത്തനം നടത്തിയത് വെള്ളിയാഴ്ചയാണ് ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത് വിവാഹത്തലേന്ന് വേളമാനൂർ കാട്ടുപുറത്തിന് സമീപമുള്ള ക്ഷേത്രത്തിൽ എത്തിയതാണ് ഇരുവരും തുടർന്ന് ഇവർ ക്ഷേത്രത്തിന് സമീപമുള്ള പാറക്വാറിയും കുളവും കാണാനായി എത്തിയതായിരുന്നു പാറക്വാറിയുടെ മുകളിൽ കയറി സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ സാന്ദ്ര കാൽ വഴുതി 120 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് രക്ഷിക്കാനായി വിനു കൂടെ ചാടി സാന്ദ്രയെ പാറയിൽ പിടിച്ച് നിർത്തി വിനുവിന്റെ നിലവിളി കേട്ട് അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്ന് ഒരു യുവാവ് എത്തുകയായിരുന്നു ഉടൻ തന്നെ യുവാവ് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചു പാരിപ്പള്ളി പോലീസും അഗ്നിരക്ഷാസേനയും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പരിക്കേറ്റ വധൂവരന്മാരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വധുവിന് കാലിന് പരിക്കേറ്റിട്ടുണ്ട് അതിനാൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രിയിൽ തുടരുന്നതിനാൽ വിവാഹം 3 മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് അതുപോലെ ഗുരുവായൂരിൽ ആനയെ പശ്ചാത്തലമാക്കി വിവാഹ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ആന ഇടഞ്ഞത് വലിയ വാർത്തയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് ശേഷം നവദമ്പതികൾ ഫോട്ടോഷൂട്ട് നടത്തുകയായിരുന്നു ഇവരുടെ തൊട്ടുപിറകിൽ ദാമോദരൻ എന്ന ആന നിൽക്കുന്നുണ്ടായിരുന്നു ആനയുടെ മുന്നിൽ നിർത്തി ക്യാമറാമാൻ വധുവിന്റെയും വരന്റെയും ഫോട്ടോ എടുക്കാൻ തുനിഞ്ഞതോടെ ആന അക്രമാസക്തനായി പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു തുമ്പിക്കൈ ഉപയോഗിച്ച് താഴെ വീണ പാപ്പാനെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഉരുണ്ടുമാറി ഓടിയതോടെ അത് നടന്നില്ല ആനയുടെ മുകളിൽ ഇരുന്ന രണ്ടാം പാപ്പാൻ ഭാഗ്യവശാൽ ആനയെ നിയന്ത്രിക്കാൻ സാധിച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് വരൻ പറഞ്ഞത് ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയായിരുന്നു പെട്ടെന്നാണ് എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങിയത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആന ഇടഞ്ഞത് മനസ്സിലായത് എന്നാണ് വരൻ പറഞ്ഞത് ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇത്തരം ഫോട്ടോഷൂട്ടുകൾ വധുവരന്മാർ നടത്തിക്കോട്ടെ അത് ആസ്വദിച്ചോട്ടെ എന്നാൽ ഇത് നടത്തുമ്പോൾ അതിന് അനുയോജ്യമായ പരിസരം കൂടിയാണോ എന്നുകൂടെ ഉറപ്പു വരുത്തുക ഇത് ശ്രദ്ധിച്ചാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത